ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്ത നോക്കാം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മറ്റന്നാൾ കോവിഡ് അവലോകന യോഗം ചേരും. മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുകൾ ഉൾപ്പെടെ കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗികമായി അടച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പല നേതാക്കന്മാർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. CPM ജില്ലാ സമ്മേളനത്തിൽ സജീവമായിരുന്നവർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിൽ CEO അടക്കമുള്ള ജീവനക്കാർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വനം ദേവസ്വം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും നിരവധി പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ലൈബ്രറി അടച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരും. രണ്ടിലൊരാൾക്ക് കോവിഡ് രോഗം ഉണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. TPR 47%. ഇന്ന് 6000-ലേറെ പേർക്ക് തിരുവനന്തപുരത്ത് കോവിഡ് കേസുകൾ ബാധിച്ചിരിക്കുന്നു. കോവിഡ് ബാധിത രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം. വിവാഹം മരണാനന്തര ചടങ്ങുകളിൽ 40 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാവുന്നതെന്ന് ഉറപ്പാക്കും. ഇത് പരിശോധിക്കാൻ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കും. മാളുകളിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം കോവിഡ് ബാധിത രൂക്ഷമായതോടെ തലസ്ഥാനത്തെ പല കോളേജുകളും അടച്ചു. വാഹനങ്ങളുടെ തിരക്കുൾപ്പെടെ നിയന്ത്രിക്കാൻ നടപടിയുണ്ടാവുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. നാളെ ചേരുന്ന ഉന്നതതല യോഗത്തിലാവും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ 2022 January 21 മുതൽ പൊതുപരീക്ഷാ ക്ലാസുകൾ ഉൾപ്പെടെ മുതിർന്ന ക്ലാസുകൾ ഓഫ്ലൈനായും മറ്റു ക്ലാസുകൾ ഓൺലൈനായും മദ്രസ പ്രവർത്തനം തീരുമാനിച്ചു. വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. ഈ മാസം 21 മുതൽ നിയന്ത്രണം കർശനമാ കേരളത്തിൽ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള സ്ഥാപനങ്ങൾ ഓൺലൈനിലേക്ക് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണക്കിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാണെങ്കിൽ 10 +1 +2 ക്ലാസുകളും കോളേജുകളിലെ അവസാന വർഷ ക്ലാസുകളും എല്ലാതെയുള്ളതും ഓൺലൈനിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച തീരുമാനം മറ്റന്നാൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസ വാർത്ത. താങ്ക്സ് ഫോർ വാച്ചിങ്.